ഹലോ ഗൈസ്, താത്ത വരാറെ കഥറവിടെ പോരാറെ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ടൂവിലെ പാട്ട് കേട്ട് ട്രെയിലർ കണ്ടപ്പോഴേ കുറച്ച് പ്രതീക്ഷയൊക്കെ ഒന്ന് ഡൗൺ ആയതാണ്. എന്നാലും സിനിമ കണ്ടു കളയാം എന്ന് വിചാരിച്ച് മഴയൊക്കെ അവഗണിച്ച് ഇന്ന് പോയി കണ്ടു. ഇതൊരു തെറ്റായ ഡിസിഷനായി പോയി എന്ന് എനിക്കിപ്പോൾ പറയേണ്ടി വരുന്നു. പക്ഷേ നിങ്ങളിലേക്കെങ്കിലും എനിക്ക് ഈ ഒരു അറിവെത്തിക്കാൻ പറ്റും, അതായത് ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഈ സിനിമ കണ്ട ഒരു പ്രയോജനമായിട്ട് കാണുന്നു. സോ എനിവേസ്, വെൽക്കം ടു ജിജിയോസ്, ദിസ് ഇസ് മീ ജിജി. നമുക്ക് നേരെ റിവ്യൂലേക്ക് കടക്കാം. ഇന്ത്യൻ ടു. ശങ്കറിന് എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്, കാരണം നമുക്കറിയാം ശങ്കറിന് എന്തുമാത്രം സംഭവങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുന്ന. എന്തിരൻ പോലൊരു സിനിമ പുൾ ഓഫ് ചെയ്ത് അന്ന് ആ ഒരു അവഞ്ചേഴ്സ് ലെവൽ സാധനമാണ് എന്തിരൻ എന്ന് പറയുന്നത്. ആ ഒരു പാമ്പൊക്കെ വന്നിട്ട് ഭയങ്കര സെറ്റപ്പൊക്കെ ചെയ്തെടുത്ത ശങ്കർ അല്ല ഇപ്പൊ എന്തോ പറ്റിയിട്ടുണ്ട് കാര്യമായിട്ട്. ഇന്ത്യൻ ഒന്നാം ഭാഗം തന്നെ ആ ഒരു സമയത്തെടുത്ത സിനിമയാണെങ്കിൽ നമുക്കിപ്പൊ പോലും അത് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. കാരണം പിന്നെയും പിന്നെ കാണാൻ തോന്നും അത്തരത്തിലൊരു കണ്ടന്റാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു സിനിമ എന്ത് പറ്റി എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ സിനിമ എടുത്തു കഴിഞ്ഞപ്പോൾ കമലഹാസന് ഇതിന്റെ ഒരു ഔട്ട്പുട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഈ സിനിമ രണ്ടാം ഭാഗത്തിന് വേണ്ടിയുള്ള അല്ലെ മൂന്നാം ഭാഗം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇന്റർവ്യൂസ് ഇരുന്ന് പറഞ്ഞു മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് ഈ സിനിമ എടുത്തതെന്നുള്ളത്. എന്തിനാണ് അങ്ങനെ മൂന്നാം ഭാഗത്തിന് വേണ്ടി ഒരു ഫില്ലർ പടം? ഒരു ഫില്ലർ പടമാണെങ്കിൽ അതിനുവേണ്ടി എന്തിന് ഇത്രയും കോടി? വേണമെങ്കിൽ ഒരു ആനിമേറ്റഡ് സീരീസ് പോലെ കാണിക്കായിരുന്നല്ലോ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ. ഭയങ്കര മോശം സിനിമ. ഒരു പോസിറ്റീവ് പോലില്ല. ഈ മൊത്തം 3 മണിക്കൂർ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കാണാൻ കൊള്ളാവുന്നത്. ആ താത്ത വരാറേ എന്ന് പറഞ്ഞ പാട്ട് അനിരുദ്ധ സിനിമ ചെയ്തതിൽ ഒരു എന്താ പറയുക ഭേദപ്പെട്ട ഒരു മ്യൂസിക് വന്നിരിക്കുന്ന ആ പാട്ടിലാണ്. എന്താ പറയുക, കുത്തുപാട്ടെന്ന് പറഞ്ഞാൽ അനിരുദ്ധിന്റെ ഒരു മെയിൻ ഏരിയ. അപ്പൊ ആ ഒരു പാട്ടിനെ എടുത്ത് വെച്ചേക്കുന്ന സ്റ്റെപ്പ് തന്നെ ഇതാണ് ഒരു എനിക്കറിയില്ല. ഒരുപാട് സാധനങ്ങൾ ചെയ്യാമായിരുന്നു, എല്ലാം പോയി ആകപ്പെടെ. പിന്നെ പറയാനുള്ള മറ്റേ AI വെച്ചിട്ട് അവരെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വൃത്തികേടില്ലാതെ ചെയ്തിട്ടുണ്ട്. കണ്ണ് ഡെഡായിട്ടാ, പിന്നെ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, കണ്ണ് ഡെഡായിട്ടിരിക്കും. പക്ഷെ അല്ലാതെ AI വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ വൃത്തിയോടെ ഒരുവിധം വൃത്തിയോടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കമലഹാസന് ഓരോ സീനിലും ഓരോ മേക്കപ്പ് പോലെയാണ്. എനിക്കറിയില്ല അതെന്താണ്, അത് മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതാണോ എന്നറിയില്ല. ഇപ്പോൾ സേനാപതിയെ കൊണ്ടുവന്നിട്ട് ഒരു സീനിൽ സേനാപതിയുടെ താടി വീങ്ങിയിരിക്കും, അടുത്ത സീനിൽ നെറ്റിയിലൊരു മുഴ. ഇങ്ങനെ ഇതൊന്നും വേഷം മാറുന്നതായിട്ടല്ല കാണിക്കുന്നത്, മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് കാണിക്കുന്നത്. ചിരിച്ചു പോയി, സോറി. ഒന്ന് തിരിച്ചു വരാം. സംഭവം തന്നെ മേക്കപ്പിൽ പോലും പാളിച്ചാണ്. ഇതിലാദ്യം ഒരു വില്ലനെ കാണിക്കുന്നുണ്ട്, ആ അപ്പോഴൊരു കാലണ്ടർ സോങ് ഉണ്ട്. സംഭവം വിഷ്വലി ഭയങ്കര സെറ്റപ്പായിട്ട് ഏതോ വൻ ലൊക്കേഷനിലൊക്കെ പോയി എടുത്തിരിക്കുകയാണ്. കാലണ്ടർ സോങ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചൊരു അത് സോങ് വലിയ രസമില്ല, പക്ഷെ കാണാനൊക്കെ ആയിട്ട് ഭയങ്കര വിഷലി ഒരു ഗ്ലാമർ പരിപാടിയൊക്കെ വെച്ചിട്ട് ആ ഒരു സോങ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ടുവേർഡ്സ് ദി എൻഡ് ആ വില്ലനെ കാണിക്കുന്നുണ്ട്. വില്ലൻ വന്നിട്ട് വില്ലനെ പുള്ളി ഇങ്ങനെ ഒരു മർമ്മത്തിൽ ഇങ്ങനെ കുത്തുന്നതോടുകൂടി വില്ലൻ പെണ്ണിന്റെ ഒരു ഇതായി മാറും. അത്രയും നേരം മുഖത്ത് മേക്കപ്പ് ഒന്നും ഇല്ലാതിരുന്ന വില്ലന്റെ മുഖത്ത് പെട്ടെന്ന് ഈ ഒരു കുത്ത് കിട്ടുന്നതോടുകൂടി ലിപ്സ്റ്റിക്കും വരും, കണ്ണിൽ കരിമഷിയും വരും. എന്നിട്ട് സൂമായിട്ട് കാണിക്കുന്ന ഷോട്ടിലൊക്കെ അതുണ്ട്, സൂംഔട്ട് ആയിട്ട് കാണിക്കുന്ന ഷോട്ടിൽ അതില്ല. ഇനി എന്തെങ്കിലും ബ്രില്ല്യൻസ് ആണോ എന്ന് എനിക്കറിയില്ല. അതൊക്കെ ഇതുപോലെ എന്തെല്ലാം മിസ്റ്റേക്സ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ പരിപാടിയില്ല പല സീനുകളിലും. എന്റെ അമ്മ ക്ലൈമാക്സിലൊരു സൈക്കിളിൽ കയറിയിട്ട് ദൈവമേ അതിൽ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും. ഒരു ഒരു കൊച്ചുകുട്ടി റോഡിക്കൂടെ ഓടിച്ചോണ്ട് പോകാൻ ഒരു സൈക്കിൾ പോലത്തെ സാധനം, ഒരു സിംഗിൾ വീലുള്ള എന്തോ യൂണി സൈക്കിൾ എന്നോ എന്തോ പറയും. അത് ഒരു കൊച്ചുകുട്ടി ഓടിക്കുന്ന സാധനമാണ്. പുള്ളി ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്, എന്താ സീൻ സിറ്റുവേഷൻ എന്ന് ഞാൻ പറയുന്നില്ല. സാധനം രക്ഷപ്പെടാൻ ഇതിലങ്ങ് കയറും. ഇതിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങണില്ല. ലിഫ്റ്റ് കയറുമ്പോൾ ഇത്, മെട്രോയിൽ പോകുമ്പോൾ ഇത്, പടി കയറുമ്പോൾ ഇത്, പടി ഇറങ്ങുമ്പോൾ സിനിമ മുഴുവൻ എന്താ പറയുക ഒരു സെക്കൻഡ് ഹാഫിൽ മുഴുവൻ ഈ സൈക്കിളിലാണ് പുള്ളി. എനിക്കറിയില്ല സിനിമ എന്തിനാ ഈ സിനിമ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാം ഭാഗത്തിൻ്റെ ഒരു സംഭവം ഇതിൽ ലാസ്റ്റ്, അത് എന്തായാലും എന്താണ് ഒരു സ്പോയിലർ ഒന്നുമല്ല, മൂന്നാം ഭാഗത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ സിനിമ തീരുമ്പോൾ കാണിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് സെറ്റ് ഓഫ് ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം കാണാം. ആ സാധനം കൊള്ളാൻ തോന്നുന്നു. ഇനി അതെന്താണെന്ന് അറിയില്ല. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ കാണിക്കുന്നുണ്ട്. കമലഹാസൻ തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞില്ലേ തേർഡ് പാർട്ടിന് വേണ്ടിയാണ് ഇതെടുത്തതെന്ന്, ഇറ്റ്സ് ലൈക്ക് എ ഫില്ലർ എന്നോളെ അതുപോലെയാണ് പറഞ്ഞത്. സോ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കൊള്ളാം, അതൊക്കെ കാണാൻ രസമുണ്ട്. പിന്നെ എല്ലാവരും ഇത് പറയാനായിട്ട് ചില ഒന്നോ രണ്ടോ തമാശകൾ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ ഇതിലൊരു 4 പേര് ചേർന്ന് നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച്, അപ്പോൾ ആ 4 പേരുടെ ആ ഒരു കുറച്ച് തമാശകളും എല്ലാം അത് രസമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളതൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയാനൊരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെന്റോ ഒന്നും തന്നിട്ടില്ല ഈ സിനിമ. ആദ്യം മുതൽ അവസാനം വരെ ലാഗും. എന്നിട്ട് രജനീകാന്തിനെ കാണിക്കുന്നുണ്ട് ഒരു ചുമ്മാ ശിവാജിയിലെ ഒരു രംഗം പോലെ. എന്നിട്ട് പല പല ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ആർക്കും ഒരു കയ്യടിയോ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റോ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്തോ പറ്റി കാര്യമായിട്ട്. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിന് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് വേണ്ടിയിരുന്നില്ല, ഡയറക്റ്റായിട്ട് തേർഡ് പാർട്ട് തന്നെ എടുക്കായിരുന്നു. ഗണേഷ് വളരെ ഡിസപ്പോയിന്റഡ് ആണ് ഈ സിനിമ കണ്ടിട്ട്. കൂടുതൽ പറയാനില്ല. ടെലിഫോൺ മണി പോലൊക്കെ പോലെ ഒരു പാട്ടെങ്കിലും കാണുന്ന ഒരു അങ്ങനെ ഒരു പാട്ടില്ല, ഒരു പരിപാടിയില്ല. ഇന്ത്യൻ 2 ഒരു ഭയങ്കര നിരാശയാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അതിന് മുമ്പ് റേറ്റിംഗ് പറയണമല്ലോ. റേറ്റിംഗ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് 5 ൽ 1 മാർക്ക് കൊടുക്കുക. 1 out of 5 ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്.
ഇത് ഇതിന്റെ പേരിൽ ഇനി നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം, അത് കമന്റ് ബോക്സിൽ പറയുക. എന്താന്ന് വെച്ചാൽ ഞാനത് എന്താ പറയുക, നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ജി ജി വസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വീഡിയോ കാണാം, അതൊരിക്കും. ബൈ ബൈ.